ഗവൺമെന്റ് ഗവൺമെന്റുകൾ കുടിയൊഴിപ്പിച്ചപ്പോ അതിനെ ചെറുതിക്കുക മലയോരതയ്ക്കുള്ളത് എന്ന കാര്യം അലി മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം തന്നേരും സ്ഥിരം ഞങ്ങൾ ഇവിടെ കുടില് കെട്ടി സമരം തുടങ്ങേണ്ടി വരും. അപ്പൊ പുള്ളി അങ്ങോട്ട് പോകും. അതിൽ വേദം പ്രശ്നം തീർത്ത് ഒപ്പിട്ട് കൊടുത്ത് വിഷയം തീർക്കുന്നതാ. എന്തിനാ ഇങ്ങേർക്ക് എന്റെ പുള്ളിയുടെ പിതൃസ്വത്ത് വല്ലതും ഞങ്ങൾ അവഹരിക്കുന്നുണ്ടോ? കുടുംബ സ്വത്ത് എന്തെങ്കിലും അവഹരിക്കുന്നുണ്ടോ? ഇടുക്കിയിലെ ജനങ്ങൾ, പാവങ്ങൾ, കൃഷിക്കാര് അവരെന്ത് ദ്രോഹം ചെയ്തു നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെന്നൊരു കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും പറഞ്ഞിട്ടാണെങ്കിൽ അത് അദ്ദേഹം അങ്ങനൊന്നും പറയട്ടെ. അതുമില്ല, ഒന്നും മിണ്ടുന്നുമില്ല. ഒരുമാതിരി അണ്ണാക്കിനകത്ത് പുണ്ടാക്ക് പട്ടികയിലാണ് ഗവൺമെന്റ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം തീരുകയില്ല. ഞങ്ങൾ അവിടെ 11.5 ലക്ഷം ജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വരും, വേണ്ടി വന്ന ടേൺ വെച്ചാൽ ഇവിടെ രാജഭവൻ വളയും, ബുദ്ധിമുട്ടും പുള്ളി. ആ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിനും ബുദ്ധിമുട്ടായി തീരുന്നത്. ഇയാളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? ആകെ ഞങ്ങളൊരു വള്ളിക്കെട്ടി പിടിച്ച് എടുത്തിരുന്നാണ് എനിക്ക് അവസരത്തെ പറയാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഗവർണർ ഇല്ല, നമ്മൾ ഇങ്ങനെ വന്നപ്പോ തൊടുപുഴയിലേക്ക് പോയെങ്കിലും നമ്മൾ രാജഭവനിൽ ഇവിടെ കുഴില് കെട്ടി സ്ഥിരം പ്രക്ഷോഭണം തുടങ്ങേണ്ടി വരും. പുള്ളി പോകാതിരിക്കണമല്ലോ. അത് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കരുത്, ഇല്ലാത്ത കുരിശായി തീരും. അതുകൊണ്ട് ഞങ്ങൾ ആ മലയോരത്തെ എനിക്ക് ജീവിച്ച ആളുകള് ഗവർണറെമാരെ പോലെ എത്രയോ ഗവർണർമാർ, എത്രയോ വലിയ പുങ്കവന്മാർ ഞങ്ങളെ അവിടെ നിൽക്കാൻ നോക്കിയിട്ടും ഞങ്ങളെന്നെ ചെറുത്ത് നിന്ന് ആ മണ്ണിൽ നിന്നോരാം. ആ ചെറുത്ത് നിൽപ്പിന് നേതൃത്വം കൊടുത്തവർ തന്നെയാണ്, അവന് വലിയ പങ്ക് വഹിച്ചവർ തന്നെയാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഭരണാധികാരം നടത്തുന്നുവെന്ന കാര്യവും ഗവർണർ നന്നായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നില്ലേ, നമുക്ക് സ്ഥിരം ഇവിടെ കുടില് കെട്ടി പണി പരിപാടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് എന്നിട്ട് കോട്ട തീരുമാനിച്ചാൽ മതി ഓരോ ദിവസവും. അപ്പൊ പുള്ളി എങ്ങോട്ട് പോകും? ഡൽഹിക്ക് പോകും. അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റിയ മതി. കുടുംബ സ്വത്തൊന്നും താഴ്ന്നവരും കണ്ട സ്വത്തൊന്നും ഞങ്ങൾക്കെതിരെ തരണ്ട. ഇവിടെ നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിട്ട് തന്നാൽ മതി, പ്രശ്നം തീർന്നു. ഇനി ഒപ്പിടുന്നില്ലേ, തിരിച്ചയക്ക്. നിയമസഭ ഒന്നുകൂടെ പാസാക്കിയാൽ പിന്നെ ഒപ്പിടാതിരിക്കാൻ വയ്യല്ലോ. ഇല്ലാത്ത കുരിശൻ ഞങ്ങളെ കയറ്റി പിടിപ്പിക്കരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇവിടെ ഈ പോരാട്ടത്തിനണിഞ്ഞിരുന്ന സഹാക്കളെ, കൃഷിക്കാർ, സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതുകൊണ്ടൊന്നും കാര്യം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു നടക്ക് പോകുന്ന മണ്ണല്ല ഗവർണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കണം. വേണ്ടി വന്ന ഇവിടെ പന്തല് കെട്ടി ഇയാളെങ്ങോട്ട് പോകും നമുക്കൊന്ന് കാണാൻ നോക്കാം. ആ നില പോരാടണമെന്നാണ് എന്റെ അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകണം, ഞങ്ങളെ സഹായിക്കണം. ഇടുക്കി ജനങ്ങളോടൊപ്പം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടുണ്ട്. എത്രയോ നാളുകൾ മുമ്പ് മുതലുള്ള പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും പുതിയ സാഹചര്യത്തിൽ പൊരുത്തേറ്റി വന്നിരിക്കുന്നു. ആ പോരാട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നാളെ വളരെ സംഘടിതമായി, ശക്തമായി നാളെ അല്ലെ മറ്റന്നാൾ വലിയ പോരാട്ടത്തിന് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.